പറഞ്ഞിട്ടുണ്ട് ക്ലാസ് ടൈമിൽ ആരും സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ. ഗുഡ് മോർണിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ മൈക്ക് ഓൺ ചെയ്ത് മിസ്സിനോട് ചോദിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്തിട്ട് മിസ് പറയുന്നത് കേട്ടിരിക്കുക ക്ലാസ്സിൽ. എല്ലാ ക്ലാസ്സിലും ഇത് തന്നെ പറയാൻ പറ്റുമോ? ക്ലാസ് ടൈമിൽ സംസാരിക്കാതിരിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മാത്രം ആൻസർ പറയുക. ഓക്കെ കൃഷ്ണദേവ്, പോയോ ഒന്ന് ചൊല്ലിക്കൊള്ളുക. മൈക്ക് ഓൺ ചെയ്തിട്ട് പോയെന്ന് ചൊല്ലിക്കോളൂ. നിറഞ്ഞ കൃഷ്ണനെ കാമ പുലർക്കാലെ പൂറപ്പെട അറിഞ്ഞിടും കൂടെ തന്നയക്കണം. അവിലുമ മലരും ഇലയുമൽപ്പവും മലക്കണി നവള നോക്കിയുമാകും. ഓക്കെ, അടുത്ത് അലിയാൻ ഔഷാദ്. അലീന, ക്ലിയർ ആയില്ലല്ലോ അലീന, മിസ്സിന് ക്ലിയർ ആയി കേൾക്കുന്ന? ഓക്കെ, അടുത്ത് നിവേദ്യ. നിവേദ്യ, പാഠം 7 കുചേലവാക്യം. പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി, കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ നൂലക്കിരയും. നിറഞ്ഞ കൃഷ്ണനെ കാണാൻ പുലർക്കാലെ പൂറപ്പെടം, അറിഞ്ഞു വല്ലതും കൂടെ തന്നയക്കണം. അവളും അമ്മലരും അമിലയും അമീപവും അമലർക്കന്യമാണ് വാളനൊക്കെയുമാക്കും. ഓക്കെ, കാണാതെ പഠിച്ചു അല്ലേ നിവേദ്യ. ഓക്കെ, അടുത്തത് ഫർസാന ചൊല്ലിക്കോളൂ. മലർക്കന്യ മണവാളനൊക്കെയുമാകും. ഓക്കെ, അടുത്തത് ആദിലക്ഷ്മി. ആദിലക്ഷ്മി ചൊല്ലിക്കോളൂ. എന്താണ് വായിച്ചു പഠിച്ചില്ലേ പോയം? അടുത്തത് ശ്രീബാല. നോ, എന്തു പറ്റി? എന്തെങ്കിലും വയ്യായ്ക ഉണ്ടായിരുന്നോ? ഒരു മിനിറ്റ് ശ്രീബാല, ശ്രീബാല
ആദിലക്ഷ്മി പറഞ്ഞോളൂ, എന്ത് പറ്റി ആദിലക്ഷ്മി? എന്തേ പഠിക്കാൻ പറ്റാത്തെ? പനിയായിരുന്നോ? പനി നാളെ വന്നിട്ട് മാറിയതല്ലായിരുന്നോ? വീണ്ടും പഠിച്ചോ? ഓക്കെ, ചൊല്ലി പഠിക്കുക കേട്ടോ. ഓക്കെ ശ്രീബാല, ചൊല്ലിക്കോളൂ. പറഞ്ഞതങ്ങനെ കാതിരാവായല്ലോ പനി, കുറഞ്ഞുറങ്ങട്ടെ ഞാൻ ഉലകിഴും നിറഞ്ഞെ കാണാൻ പുലർക്കാലെ പുറപ്പെടാം. അറിഞ്ഞു വല്ലതും കൂടെ തന്നയക്കേണം, അവരുമാ മലരുമാ ഇലയുമായി ബഹുമാ മലർക്കഞ്ഞാ മളവാളനുമാകും. ഓക്കെ, നെക്സ്റ്റ് അൻഹ. അൻഹ, പാഠം ഏഴ്, കുചേല വാക്യം. പാറന്നതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി, കൂറന്നൊന്നുറങ്ങട്ടെ നാ നൂലക്കിരേഴും. നീരന്ന കൃഷ്ണനെ കാണാൻ പൂലർക്കാലെ പുറപ്പെടാം, അറിഞ്ഞു വല്ലതും കൂടെ തന്നയക്കണം. ആവലുമാലരുമാമിലിയുമാമിഫവുമാം മലർക്കന്യമാണ വാളനൊക്കെയുമാകും. ഓക്കെ, നവനീത് സരീഷ്. നവനീത് സരീഷ്, പാഠം ഏഴ്, കുചേല വാക്യം. പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി, കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ മുലകിരേഴും. നിറഞ്ഞ കൃഷ്ണനെ കാണാൻ പുലർക്കാലെ പുറപ്പെട, അറിഞ്ഞു വല്ലതുകൊണ്ട് തന്നായി കേണം. അവരുമാ മലരുമാ ഇലയുമാ ഇതാവുമാ മലക്കഞ്ഞ മളവ. പറഞ്ഞങ്ങനെ തന്നെ ആതിര വായല്ലേ, ആതിരാവായല്ലോ പത്നി, പത്നി കുറഞ്ഞു കൊണ്ട് കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകയേഴും. നിറഞ്ഞ കൃഷ്ണനെ കാണാൻ പുലക്കാലം പുറപ്പെടാം, അറിഞ്ഞുവല്ലോ കൂടെ അറിഞ്ഞുവല്ലതും കൂടെ അവലുമാം മലരുമാം ഇലയുമാ ഇപ്പമമാ മല്ല മല്ല മലർക്കന്യ മണവാളനൊക്കെ യുഗം ഒക്കെയുമാകും. ഓക്കെ ഓക്കെ, നന്നായി ചൊല്ലി പഠിക്കുക കേട്ടോ. അടുത്തത് ദേവനന്ദൻ. കഴിഞ്ഞ ക്ലാസ്സിൽ കേറിയില്ലായിരുന്നോ? ഓക്കെ ഓക്കെ, അപ്പൊ ചൊല്ലി പഠിക്കുക കേട്ടോ. ആ മോനെ ചൊല്ലിക്കോളൂ. ദേവനന്ദ് ചൊല്ലിക്കോളൂ, അത് കഴിഞ്ഞിട്ട് അഹമ്മദ് ചൊല്ലിക്കോളൂ കേട്ടോ. ഓക്കെ, പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ല പന്നി, കുറഞ്ഞുറങ്ങടെ ഞാൻ ഉറങ്ങിയേഴും. നിറഞ്ഞ കൃഷ്ണനെ കാണാൻ പുലർക്കാലെ പുറപ്പെടാം, അറിഞ്ഞു വല്ലതും കൂടെ തന്നയക്കണം. അവലുമാ മലരുമാം ഇലയുമാം ഇഭവുമാം മലർക്കഞ്ഞ മളവാളന്നൊക്കെയുമാകും. ഓക്കെ അഹമ്മദ്, ചൊല്ലിക്കോളൂ. പാഠം ഏഴ്, കുചേല വാക്യം. പറഞ്ഞതങ്ങനെ പാതിരാവായല്ലോ പത്നി, കുറഞ്ഞെന്നുറങ്ങട്ടെ നുലകിരഴും. നിറഞ്ഞ കൃഷ്ണൻ പുലർക്കാലം അറിഞ്ഞു വല്ലതും കൊണ്ട് മയക്കണം. ഓക്കെ, അടുത്തത് നിമ്ര.
നിമ്ര ഫാത്തിമ ുറങ്ങട്ടെ ഞാൻ ഉലകിരേഴും നിറഞ്ഞ കൃഷ്ണനെ കാണാൻ പുലർക്കാലെ പുറപ്പെടാം അറിഞ്ഞുവല്ലതും കൂടെ തന്നയക്കണം അവളുമ മലരുമിലയുമി ബൗമ മലർ കന്യമാണ് അവളനൊക്കെയുമാകും Okay, next year, Muhammad Farhan. Muhammad Farhan. Chali kolo. Param ere uchele vakyam. Paranya vandane ganye padila vayla bakti kuranyu noranga tanyanu laki reyum. Niranya Krishna ne ganman bula kale purapeda maranyu valladam kuda thannai kenam avalumamileyum ഇതിനെ സ്പീഡിൽ പോണേ നെക്സ്റ്റ് ആൽഫിയ ആൽഫിയ പാഠം 7 കുജേല വാക്യം പറഞ്ഞതെങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകിരേഴും നിറഞ്ഞ കൃഷ്ണനെ കൺമൺ പുലർക്കാതെ പുലപ്പെടാം അറിഞ്ഞുവല്ലോതും കൂടെ തന്നയക്കേണം അതിലും അമ്മരും അമിലയും അമിഭവും അമ്മല്ലർ കന്യമാണവള നോക്കിയുമാകും പറഞ്ഞതങ്ങനെ തന്നെ പതിരാവായല്ലോ പത്നി കുറഞ്ഞൊന്നുറങ്ങട്ടിനീലകിരേഴും നിറഞ്ഞ കൃഷ്ണനെ കൺമൺ പുലർക്കാലെ പുറപ്പെടാം അറിഞ്ഞു വല്ലതും കൂടെ തന്നേക്കണം അവളും അമലരും അമിലയും അമിഭവും അമലകന്യ മണവളനൊക്കെയുമാവും നന്നായി ചൊല്ലി കുറച്ച് പേര് മാത്രമേ നന്നായി ചൊല്ലാതിരുന്നുള്ളൂ അവര് നന്നായിട്ട് വീട്ടിലിരുന്ന് ചൊല്ലി പഠിക്കുക കേട്ടോ ബാക്കിയുള്ളവരെ മിസ് ക്ലാസ്സിലെ ടൈം പോലെ ചൊല്ലിക്കാം നമുക്ക് ഇനി അതിലെ പഠന പ്രവർത്തനങ്ങൾ ഒന്ന് നോക്കാം പേജ് നമ്പർ 37 എടുത്തോളൂ പെൻസിൽ കയ്യിൽ കരുതുക എല്ലാവരും പഠന പ്രവർത്തനങ്ങൾ നോക്കിക്കോളൂ ഫസ്റ്റ് തന്നെ എഴുതുക വായിക്കുക മിസ് എല്ലാം ഒന്ന് വായിച്ചു പോകാം അർത്ഥങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് മിസ് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും തെറ്റുകൂടാണ്ട് എഴുതിയെടുക്കണം എഴുതുക വായിക്കുക പഠന പ്രവർത്തനങ്ങൾ നോട്ട് ചെയ്യുക ആദ്യത്തെ വാക്കാണ് വാക്യം എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തിട്ട് മിസ് വായിക്കുന്നതോടൊപ്പം ഈ വാക്കും വായിച്ചു പോവുക വാക്യം മിസ് പറയുന്നതോടൊപ്പം ഈ വാക്കും പറഞ്ഞു പോവുക കേട്ടോ വാക്യം അടുത്തത് പത്നി വാക്യം പത്നി മൈക്ക് മ്യൂട്ട് ചെയ്യുക മൈക്ക് മ്യൂട്ട് ചെയ്യുക കൃഷ്ണൻ മലർ ഏതൊക്കെ വാക്കുകളാണ് വാക്യം പത്നി കൃഷ്ണൻ എനിക്ക് ചുണ്ടനക്കുന്നത് കാണാൻ പറ്റും കേട്ടോ നിങ്ങൾ പറയുന്നത് കാണാൻ പറ്റും വാക്യം പത്നി കൃഷ്ണൻ മലർ വാക്യം പത്നി കൃഷ്ണൻ മലർ ഇനി അടുത്തത് നമ്പർ 2 പദങ്ങളുടെ അർത്ഥം അറിയുക അതായത് ഓരോ വാക്കുകൾ തന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എഴുതാനാണ് ആദ്യം തന്നെ വാക്യം വാക്യം എന്നുള്ളതിൻ്റെ അർത്ഥം ചൊല്ല് എന്താണ് ചൊല്ല് ഓക്കെ അമ്മനെ എഴുതിയിട്ടുണ്ട് അല്ലെ വാക്യം ചൊല്ല് എന്താണ് വാക്യം വാക്യം എന്നുള്ളതിൻ്റെ അർത്ഥം വരുന്നത് എഴുതിയെടുത്തുകൊള്ളുക ചൊല്ല് ചൊല്ല് പറഞ്ഞെഴുതുക കേട്ടോ മൈക്ക് എല്ലാവരും ഓഫ് ചെയ്തിട്ട് വേണം ആൻസർ എഴുതാൻ വാക്യം ചൊല്ല് അതിന് താഴെയായിട്ട് പത്നി പത്നി എന്നുള്ള വാക്കിന്റെ അർത്ഥം ഭാര്യ 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 പത്നി എന്നുള്ള വാക്കിന്റെ അർത്ഥം ഭാര്യ
അടുത്ത വാക്ക് ഉലഗ്. മൈക്ക് എല്ലാവരും മ്യൂട്ട് ചെയ്തോളുക, മൈക്ക് മ്യൂട്ട് ചെയ്തോളുക. ഉലഗ് ലോകം. ലോകം ഉലഗ് ലോകം. എഴുന്നോടൊപ്പം പഠിച്ചു പോവുക. വാക്യം ചൊല്ല് പത്നി ഭാര്യ ഉലഗ് ലോകം. അടുത്ത വാക്ക് മലർ. മലർ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? പൂവ്. പൂവ് പൂവ്. മലർ എന്നുള്ള വാക്കിന്റെ അർത്ഥം പൂവ്. പറഞ്ഞെഴുതുക, പറഞ്ഞെഴുതുക. മലർ എന്ന വാക്കിന്റെ അർത്ഥം പൂവ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? വാക്യം ചൊല്ല് പത്നി ഭാര്യ ഉലഗ് ലോകം മലർ പൂവ്. അടുത്ത വാക്കാണ് ഇഭം. ആന. ഇഭം. ഓക്കെ, ആന. ഇഭം എന്നുള്ള വാക്കിന്റെ അർത്ഥം ആന. ആന ആന. ഇഭം എന്ന വാക്കിന്റെ അർത്ഥം ആന. ഇനി അതിന് താഴെ നമ്പർ 3, എതിർലിംഗം എഴുതുക. എതിർലിംഗം എഴുതുക. എതിരായിട്ടുള്ള വാക്ക് എഴുതാനാണ്. പത്നി എന്നുള്ളതിന്റെ എതിർലിംഗം, പത്നി എന്ന് വെച്ചാൽ എന്താണ്? ഭാര്യയാണ് അല്ലെ. ഓക്കെ, പത്നി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയാണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഫീമെയിലും മെയിലും ആണ് അല്ലെ. അപ്പൊ പതി ഭർത്താവാണ്. പതി എഴുതിക്കോളൂ. പാ താഴിട്ടിട്ട് ഈ ചിഹ്നം ഇടുക. പതി പത്നി പതി പത്നി പതി പത്നി പതി. അടുത്തത് മണവാളൻ. മണവാട്ടി. 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 മണവാളൻ. മണവാട്ടി. ഇതോടൊപ്പം പഠിച്ചു പോവുകയല്ലേ എല്ലാവരും. മണവാളൻ. മണവാട്ടി. ഓക്കെ, ഇനി അതിന് താഴെ നമ്പർ 4, വിപരീതാർത്ഥം എഴുതുക. വിപരീതാർത്ഥത്തില് ഉറങ്ങുക. ഉണരുക. എന്താണ്? ഉണരുക. ഓക്കെ ഓക്കെ ഓക്കെ. എഴുതിയവരെ എഴുതണ്ട, അല്ലാത്തവരെ എഴുതിക്കൊള്ളുക. ഉറങ്ങുക. ഉണരുക. ഊണരായിട്ടിട്ട് ഊ ചിഹ്നം ഇടുക. ഉണരുക. ഉണരുക. നിങ്ങൾ പറഞ്ഞെഴുതുക. ഉണരുക. ഉണരുക. അടുത്ത വാക്ക് പുലർക്കാലം. പുലർക്കാലം എന്ന് വെച്ചാൽ എന്താണ്? അതിരാവിലെ. വെളുപ്പിനാണ് അല്ലെ, അതിരാവിലെ തന്നെ. നമ്മൾ അതിന് എതിരായിട്ട് വിപരീതം പറയുന്നത് സായം കാലം. സായം കാലം. സായം കാലം. സായം കാലം. സായം കാലം. സായം കാലം. പുലർക്കാലം സായങ്കാലം. പുലർക്കാലം സായങ്കാലം. അടുത്തത് 5, വ്യത്യസ്ത അർത്ഥങ്ങൾ എഴുതുക. ഒരു വാക്കിന് തന്നെ പല അർത്ഥങ്ങൾ ഉണ്ടാവും. അപ്പൊ അതില് മലർ എന്നുള്ള വാക്കിന്റെ അർത്ഥം എഴുതാനാണ് തന്നിരിക്കുന്നത്. മലർ എന്ന വാക്കിന്റെ അർത്ഥം എഴുതാനാണ് തന്നിരിക്കുന്നത്. എഴുതിക്കോളൂ. മലർ എന്ന വാക്കിന് പൂവ് എന്നർത്ഥമുണ്ട്. പൂവ്. ചന്ദ്രബിന്ദു ഇടുക. പൂവ്. അതുപോലെ മറ്റൊരു വാക്കാണ് മലരോ. എഴുതിക്കോളൂ. അരിയോളമോ. മലരോ. പൂവ് കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് എഴുതിക്കോളൂ. മലരോ. മലരോ. ചോളമോ.
പറഞ്ഞെഴുതുക കേട്ടോ. മലരോ, ആരും സ്ക്രീനിൽ വരയ്ക്കണ്ട, സ്ക്രീനിൽ ആരും വരയ്ക്കണ്ട. മലരോ ചോളമോ പൊരിച്ചത്, പോ രീ ചത്ത്. മലരോ ചോളമോ പൊരിച്ചത്. മലർ എന്ന വാക്കിന് പൂവ് എന്ന അർത്ഥമുണ്ട്. അതുപോലെ തന്നെ മലരോ ചോളമോ പൊരിച്ചത്, അതിനും നമ്മൾ മലർ എന്ന് പറയും. നമ്മൾ കണ്ടിട്ടില്ലേ മലര് വാങ്ങാറില്ലേ, നമ്മൾ അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ പോകുമ്പോ കാണാറുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണത്, അതിന് നമ്മൾ മലർ എന്ന് പറയാറുണ്ട്. മലർ എന്നുള്ള വാക്കിന് പൂവ് എന്നർത്ഥമുണ്ട്. അതുപോലെ തന്നെ മലരോ ചോളമോ പൊരിച്ചത്. ഓക്കെ, എഴുതി കഴിഞ്ഞില്ലേ എല്ലാവരും? എഴുതിയില്ലേ? അപ്പൊ എഴുതിയത് പഠിച്ചില്ലേ എല്ലാവരും? ഇനി അടുത്ത പേജ് 38 നോക്കുക. 38 രണ്ട് പദങ്ങളാക്കി എഴുതുക. ആരാണ് സ്ക്രീനിൽ വരയ്ക്കുന്നത്? മിസ് പറഞ്ഞു സ്ക്രീനിൽ ആരും വരയ്ക്കണ്ടാണ്. രണ്ട് പദങ്ങളാക്കി എഴുതാനാണ്. വാക്ക് ഏതാണ്? ഉലകീരേഴും. ഉലകീരേഴും എഴുതിക്കോളൂ. ഉലക്, ഉലക് എന്നൊരു വാക്ക്, ഉലക് എന്നൊരു വാക്ക്, ഈരേഴും എന്ന അടുത്ത വാക്ക്, ഈരേഴും. ഉലക് പ്ലസ് ഈരേഴും. ഇവിടെ അം ചിഹ്നാണ് കേട്ടോ, അതായത് രായ എഴുതി. ഉലകീരേഴും. ഉലക് എന്നൊരു വാക്ക്, അടുത്ത വാക്കാണ് ഈരേഴും. ഈരേഴും ഉലക് എന്നൊരു വാക്ക്, ഈരേഴും എന്ന് അടുത്ത വാക്ക്. അടുത്തത് ഉലക് എന്നൊരു വാക്ക്, ഈരേഴും എന്ന അടുത്ത വാക്ക്. അടുത്തത് തന്നയക്കേണം. എന്നൊരു വാക്ക്, അയക്കേണം. അയക്കേണം. ആരാണ് സ്ക്രീനിൽ എഴുതുന്നയാള്? അയക്കേണം. തന്ന് എന്നൊരു വാക്ക്, അയക്കണം എന്ന് മറ്റൊരു വാക്ക്. തന്ന് പ്ലസ് അയക്കണം. ഇനി അടുത്തത് ഒറ്റപ്പദമാക്കി എഴുതുക. ഒറ്റപ്പദമാക്കി എഴുതുക. മലർ പ്ലസ് കന്യ. മലർ കന്യ. കായാണ്, ഇക്കായാണ്. മലർ കന്യ. മലർ കന്യ. മലർ കന്യ. മലർ കന്യ. ഞാന്നാണ് കേട്ടോ, ഞായ എഴുതിയിട്ട് ചിന്നോട്. മലർ കന്യ. മലർ കന്യ. മലർ കന്യ. ഒറ്റ പദമാക്കാനാണ് മലർ കന്യ. അടുത്തത് പാതിരാവ് പ്ലസ് ആയല്ലോ. ആയല്ലോ. പാതിരാവായല്ലോ. ഓ ചിഹ്നോടണം, ലാ എഴുതിയിട്ട് ഓ ചിഹ്നം. പാതിരാവായല്ലോ. പാതിരാവ് പ്ലസ് ആയല്ലോ. ഓക്കെ, പാതിരാവായല്ലോ. ഇനി അടുത്തത് ഉത്തരം കണ്ടെത്തി എഴുതുക. മിസ് വായിക്കാം, ശ്രദ്ധിച്ചിരുന്നോളുക. പറഞ്ഞത് അങ്ങനെ തന്നെ. ആരാണ് പറഞ്ഞത്? ആരാണ് പറഞ്ഞത്? ഓക്കെ, അടുത്തത് കൃഷ്ണനെ കാണാൻ എപ്പോഴാണ് പുറപ്പെടുന്നത്?
മലർക്കഞ്ഞ മണവാളൻ ആര്? മലർക്കഞ്ഞ മണവാളൻ ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണനാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതാരാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്? കുജേലമാക്കി എഴുതിയിരിക്കുന്ന ആരാണ്? രാമപുരത്തുവാര്യർ. ഇത് ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? കുജേലവൃത്തം അല്ലെ? കുജേലവൃത്തം അഞ്ചിപ്പാട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള വരികളാണ്. അപ്പൊ ഓക്കെ, ഇതെല്ലാവരും നന്നായി ചൊല്ലി പഠിക്കുക. ഇതിന്റെ നോട്ട്സ് ഗ്രൂപ്പിലിടും. പഠന പ്രവർത്തനങ്ങള് എഴുതി പഠിക്കുക, ക്വസ്റ്റ്യൻ ആൻസേഴ്സും എഴുതി പഠിക്കുക. ആറാം പാഠം എനിക്ക് നോട്ട്സ് കിട്ടിയില്ല. അതാരാണ്, ആരാണ് ഈ പറഞ്ഞത് ആറാം പാഠം കിട്ടിയില്ല എന്ന്? അഞ്ചൽ രാജ്. അഞ്ചൽ രാജ്. ഓക്കെ, മോനൊന്ന് മിസ്സിനെ കോണ്ടാക്ട് ചെയ്യട്ടോ, മിസ് അയച്ചു തരാം നോട്ട്സ്. ഓക്കെ, വാട്സാപ്പിൽ അയച്ചോ? ഓക്കെ, വാട്സപ്പിൽ അയച്ചുതരാം. ഓക്കെ, മിസ്സിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം, ഉച്ചയോടുകൂടി മിസ് അയച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളതൊക്കെ നന്നായി എല്ലാവരും പഠിക്കുക, ചൊല്ലി പഠിച്ച് അടുത്ത ക്ലാസ്സിൽ വരിക. ഓക്കെ, ബൈ.